بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم وبارك على حبيبنا سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. عن أمير المؤمنين أبي حفص عمر بن الخطاب بن نفيل بن عبد العزى بن رياح بن عبد الله بن قرط بن الرزاع بن عدي بن كعب بن لؤي بن غالب بن القرشي الأدبي رضي الله عنهم قال: سمعت رسول الله صلى الله عليه وسلم يقول: إنما الأعمال بالنيات وإنما لكل امرئ ما نوى، فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله، ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. متفق على صحته. بمعنى قلت ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദുസ് സാലിഹീനിലെ ബാബുൽ ഇഖ്ലാസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഇഖ്ലാസാണ് വിഷയം. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളുടെയും സ്വീകാര്യത നീയത്തിന് അനുസരിച്ചാണ്. അപ്പം ഇന്നമാലിക്കുല്ലിം ഇമ്മാനവ, ഏതൊരു മനുഷ്യനും അവൻ നിയ്യത്ത് വെച്ചതാണ് അവന് കിട്ടുക. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരുത്തൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായി സ്വീകരിക്കപ്പെടും. ഇനി ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹ, ഒരുത്തൻ്റെ ഹിജ്റ ദുനിയാവ് നേടാനാണെങ്കിൽ, അവിമ്രഅത്തി യൻകിഹു, അല്ലെങ്കിൽ ഒരു വിവാഹം ചെയ്യാനാണെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന് കിട്ടാൻ പോകുന്നത് അവൻ ലക്ഷ്യം വെച്ചതാണ്. ഇതാണ് ഈ ഹദീസിലുള്ള അതിൻ്റെ വാക്യാർത്ഥം. ഈ ഹദീസ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആശയം, നമ്മുടെ അമലുകൾ അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും, എത്ര വലിയ പുണ്യമുള്ളതാണെങ്കിലും എത്ര ചെറിയ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും, അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ നീയത്തിനനുസരിച്ചാണ്, നമ്മുടെ കരുത്തിനനുസരിച്ചാണ്. ആ കരുത്തിനനുസരിച്ചാണെന്ന് പറഞ്ഞതിന് ശേഷം ഹിജ്റ എന്നത് എടുത്തു പറയാനുള്ള കാരണം, ഹിജ്റ നമ്മളെ അമലുകളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നടന്ന സൽക്കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വന്തം വീടും കുടുംബവും നാടുമൊക്കെ ഇട്ടേച്ച് അവർ പോകുന്ന ഒരു സംഗതിയാണ് ഹിജ്റ. ആ ഹിജ്റ പോകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ വിധങ്ങളുടെ ലക്ഷ്യം, ആ ഒരു അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം, അത് ലക്ഷ്യം വെക്കണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇനി അതില്ലാതെ മറ്റു ദുനിയാവ് ലക്ഷ്യം വെച്ചാൽ അത് കിട്ടുകയില്ല എന്നുകൂടിയാണ് ഈ ഹദീസ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി അടുത്ത ഹദീസ്, അൻ ഉമ്മിൽ മുഅ്മിനീന ആയിഷത്ത് റളിയല്ലാഹു ഉമ്മ അബ്ദുല്ലാഹി ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സൂ ജൈശുൻ അൽ കഅബത്ത ഫൈദാ കാനു ബി ബൈദാ മിനൽ അർളി യുഹ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. ഒരു സൈന്യം കഅബക്ക് എതിരെ യുദ്ധം ചെയ്യുകയാണ്. അവർ ഭൂമിയിൽ കഅബക്ക് വേണ്ടി വരുന്നതിനിടയിൽ ഒരു മരുഭൂമിയിലെത്തുമ്പോൾ അവരെ എല്ലാവരെയും ഒന്നിച്ച് പിടിച്ചു വിഴുങ്ങപ്പെടുകയാണ്. കാലത്തെ ആയിഷ ബീവി ചോദിച്ചു, കുൽത്തു, ഞാൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, കൈഫ യുഹ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം വഫീഹിം അസ്വാഖുഹും, എല്ലാവരെയും പിടിച്ചു വിഴുങ്ങിയാൽ അവരിലെ അങ്ങാടിയിലൊക്കെ ആവശ്യത്തിന് പോയവരുണ്ടാകൂലേ, ഒമൻ ലൈസമിൻഹും, അവരുടെ കൂട്ടത്ത് പെടാത്തവരും ഉണ്ടാകൂലേ, മൊത്തത്തിൽ ജനങ്ങളെ പിടിച്ചു വീഴുമ്പോൾ. കാല യുഹ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം ിയാത്തിയും, എല്ലാരെയും പിടിച്ചു കഴിഞ്ഞപ്പോഴും പിന്നെ അവരെ നീയത്തിനനുസരിച്ച് അവരെ പുനരുജ്ജീവിപ്പിക്കും. പലവത്ത് ശിക്ഷയും രക്ഷയും നൽകുമ്പോൾ അവരെ നീയത്ത് പരിഗണിക്കും. മുത്തഫഖുൻ അലൈഹി. അതുപോലെ ആയിഷ ബീവി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹിജ്റത്ത ബഅദൽ ഫത്ഹി, മക്കം ഫത്ഹിന് ശേഷം ഇനി ഒരു ഹിജ്റ പോകേണ്ട ആവശ്യം ഇല്ല. കാരണം ഹിജ്റ എന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവർ ദീന് സംരക്ഷിക്കാൻ വേണ്ടി പോയതാണ്. ഇനി ദീനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുന്നൊരു ചുറ്റുപാട് വന്നതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് ഹിജ്റ പോകേണ്ടതില്ല. വലാക്കിൻ ജിഹാദും വനീയത്വൻ, എന്നാലും പോരാട്ടങ്ങളും നമ്മുടെ നീയത്തുമാണ് ഇനി ബാക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇനിയിപ്പോൾ മക്കയിൽ തന്നെ ഉള്ളവർക്ക് ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി പുറത്തു പോയാൽ അത് ഇല്ല എന്നല്ല,
അല്ലെങ്കിൽ മറ്റു ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു നാടുകളിലേക്ക് പോകാം. അതൊക്കെ അവൻ്റെ നിയ്യത്തിനനുസരിച്ചാണ് ഇനിയുള്ളത്. വൈസസ്തും ഫിർത്തും ഫംഫിറു. അതേസമയത്ത് ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ, ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, പോരാട്ടത്തിന് വേണ്ടി പുറപ്പെടാൻ നിർദ്ദേശമുണ്ടായാൽ അത് പുറപ്പെടണം. അതൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദീനിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമമാണ്. അത് വേണം. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഈ മക്കം ഫത്ഹിന് ശേഷം പിന്നെ ഹിജ്റ പോകേണ്ടതില്ലെങ്കിലും അവിടെ വെച്ച് പിന്നെ പുറത്തു പോകുന്നതിനനുസരിച്ച്, അത് നമ്മൾ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ, ഖൈറായ ലക്ഷ്യത്തിന് വേണ്ടിയാണോ പുറത്തു പോകുന്നത്, അതിനൊക്കെ പ്രതിഫലം ലഭിക്കും. അതുപോലെ അബു അബ്ദുല്ലാഹ് ജാബിർ ബിൻ അബ്ദുല്ലാഹി അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല കുന്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തിൻ ഫഖാല ഇന്ന ബിൽ മദീനത്തിലെ റിജാലൻ മാസിർത്തും മസീറൻ. ഇപ്പോൾ മദീനയിൽ കുറെ ആൾക്കാരുണ്ട്. മാസിർത്തും മസീറൻ, നിങ്ങളിപ്പോൾ ഒരു നടത്തവും നടന്നിട്ടില്ല, വലാ കാത്തായിട്ടും വാദിയൻ, ഒരു മലഞ്ചരവും നിങ്ങൾ കടന്നിട്ടില്ല, ഇല്ലാക്കാനോ മയക്കും. പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ അവർ നിങ്ങളെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഹബസഹുമുൽ മറലു, കാരണം അവരവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് രോഗമാണ്. ഫിരിവായത്തിൻ ഇല്ല ഷറക്കൂക്കും ഫിൽ അജിരി, കൂലിയിൽ അവർ നിങ്ങളോട് പങ്കാളികളായിട്ടല്ലാതെ. റവാഹു മുസ്ലിം. ഈ ഹദീസിലും പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു വിഭാഗം യുദ്ധത്തിന് പോകുമ്പോൾ അതിന് പറ്റാത്ത ഒരു വിഭാഗം, അവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നു. എന്തേ കാരണം? അവരുടെ നിയ്യത്തിൽ അതുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് പഠിപ്പിക്കുന്ന അതിൻ്റെ ഒരു ഹദീസാണ് അനസ് റളിയല്ലാഹു അൻഹു ഖാൽ റജായനാ മിൻ ഉസ്വത്തി തബൂക മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അഖ്വാമൻ ഖൽഫനാ ബിൽ മദീനത്തി മാ സലക്നാ ശുഅബൻ വലാ വാദിയൻ ഇല്ലാ വഹുമാന. ഇപ്പോൾ മദീനയിൽ നമ്മളെ പിന്നിലുള്ള കുറേ ആൾക്കാർ, അവർ നമ്മൾ ഏതൊരു മലഞ്ചെരുവിലൂടെയും ഏതൊരു മലമ്പ്രദേശത്തോടു കൂടെയും നടന്നു പോവുകയാണെങ്കിലും അവർ നമ്മുടെ കൂടെയുണ്ട്. ഹബസഹുമുൽ ഉദുറു, കാരണം അവർക്ക് ഉദുറുള്ളത് കൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരാശയമാണ്, ഇപ്പോൾ ജമാഅത്ത് നടക്കുന്നു, ജമാഅത്തിന് എല്ലാവരും പങ്കെടുക്കണം. അതേസമയത്ത് എല്ലായ്പ്പോഴും പങ്കെടുക്കുന്ന ഒരാൾക്ക് ജമാഅത്തിന് പങ്കെടുക്കുന്നതിന് ഒരു രോഗം കൊണ്ടോ മറ്റോ ഇതുണ്ടായാൽ അയാൾക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. നിയ്യത്തുണ്ടെങ്കിൽ ഏത് അമൽ ചെയ്യുമ്പോഴും ഇഹ്ലാറു നിയ്യത്ത് വേണം എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസുകളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഹെഡിങ്ങിൽ ചേർത്തത്. ഇപ്പോൾ സൽക്കർമ്മങ്ങൾ ഏത് ചെയ്യുമ്പോഴും നിരന്തരം ആ നിയ്യത്ത് മനസ്സിൽ ഹാജരാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അള്ളാഹു നമുക്ക് അമലുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ നിയ്യത്ത് ഹാജരാക്കി ചെയ്യാൻ, അങ്ങനെ റബ്ബ് പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെയും ഈ സ്വാലിഹീങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി പരലോകത്ത് പരസ്പരം കാണാനും അവരെയൊക്കെ കണ്ട് സന്തോഷിക്കാനും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ ലിഖാ കണ്ട് ആനന്ദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.